നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് കബാബാണ്. അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നാല് മുട്ട എടുത്തിട്ടുണ്ട്, പുഴുങ്ങി വെച്ചതാണ്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ ഭാഗം ഉള്ളി വേണം, അതായത് ഒരു ഉള്ളിയുടെ പകുതി ചേർത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് വറ്റൽമുളക് ക്രഷ് ചെയ്തത്, കറിവേപ്പില, മല്ലിയില, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം എളുപ്പത്തിലുള്ള ഈ ഒരു കബാബ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങിലേക്ക് ഉള്ളിയും പിന്നെ മറ്റുള്ള കറിവേപ്പില, മല്ലിയില, വറ്റൽമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പൊടികളും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടി, പിന്നെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാം, പിന്നെ കുറച്ച് ഗരം മസാല. അപ്പം നമ്മൾ വറ്റൽമുളക് ചതച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടാവും. അപ്പോൾ കുരുമുളക് നോക്കിയിട്ട് ചേർത്താൽ മതി, ഒരുപാടായി പോരുത്. പിന്നെ കുറച്ചൊരു അര ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ ഒരു കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊന്നും അങ്ങനെ വഴറ്റാനോ ഒന്നുമില്ല. എല്ലാം കൂടി വേവിച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കൂടി അരിഞ്ഞതെല്ലാം ചേർത്താൽ മതി. പിന്നെ പൊടികളും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇതാണ് നമ്മളെ കബാബിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം കൂടുതലായി പോരുത്. നല്ല ചൂടുണ്ട്, അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. നമ്മൾ ബോണ്ടക്കൊക്കെ വേവിക്കുന്ന പോലെ പുഴുങ്ങിയെടുക്കണം. അപ്പം ഞാനിത് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ ആ ഒരു കബാബിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുട്ട ഒന്ന് പീസാക്കി എടുക്കാം. ഒരു മുട്ട നാല് ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നാല് മുട്ട വെച്ചിട്ട് 16 കബാബ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അത്രയും ബേസ് നമുക്ക് അത്രയും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്ന് മുട്ടയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഒരു മുട്ട മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 12 കബാബ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് കബാബ് എങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കബാബ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ കയ്യിൽ കുറച്ച് എണ്ണ നന്നായിട്ട് തടവി കൊടുക്കുക. കാരണം നമുക്കിത് ഉരുളക്കിഴങ്ങൊക്കെ ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അത് ഇല്ലാണ്ടെടുക്കാനാണ് നമ്മൾ എണ്ണ പരട്ടി കൊടുക്കുന്നത്. നന്നായിട്ട് എണ്ണ പരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ഒരു വലിയ ഭാഗം എടുക്കുക, നല്ലൊരു റൗണ്ട് ഉണ്ടയാക്കിയിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ കയ്യിലെ അടിയിൽ വെച്ചിട്ട് നന്നായിരുന്നു പരത്തി കൊടുക്കുക. നമ്മൾ ഉന്നക്കായൊക്കെ ചെയ്യുന്ന പോലെ ഈ ഒരു ബാറ്റർ കൈൻ്റെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനെ നടുക്കായിട്ട് നമ്മൾ പീസാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ ഒരു ഭാഗം വെച്ച് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മളിനി ഈ മുട്ട കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഇത് കവർ ചെയ്തെടുക്കണം. കാരണം മുട്ടയൊന്നും പുറത്ത് കാണാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് മാവ് കുറവുണ്ടെങ്കിൽ കുറച്ച് മാവ് മേലെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റോൾ ചെയ്തെടുത്താലും മതി. ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ മുട്ട ആ ഒരു മുഴുവനായിട്ട് ഉള്ളിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പം കബാബിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത് ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു നല്ലൊരു റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും. അപ്പം നമ്മൾ കബാബ് ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ കബാബ് ഞാൻ മൊത്തം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ആദ്യം നമുക്കൊരു കോട്ടിങ് ആവശ്യമാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി ഒന്ന് കുറച്ച് കട്ടിയായിട്ട് കലക്കിയെടുക്കുന്നുണ്ട്. മൈദപ്പൊടിയിൽ ഒരു നുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കതൊന്ന് ഒരു ഒരുപാട് എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പിന്നെ നമ്മൾ ആദ്യം ഈ ഒരു മൈദയുടെ മിക്സിലേക്കൊന്ന് മുക്കിയെടുത്ത് അതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ബ്രെഡ് ക്രംസിലൂടെ കോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഞാനിവിടെ ബ്രെഡ് ക്രംസിന് പകരം റവയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ബ്രെഡ് തന്നെ എടുക്കാം. ഞാനിപ്പം റവ വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ കട്ട്ലേറ്റിൽ എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് പകരമാണ് നമ്മളിത് മൈദയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്, കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് മൈദയിൽ മുക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടിട്ട് കവർ ചെയ്യുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ചെയ്യണം. ഞാൻ ഒറ്റൊന്ന് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ, എല്ലാം റോൾ ചെയ്യുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ ആദ്യം ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ആ ഒരു ബ്രെഡ് ക്രംസിലോ ഇല്ലെങ്കിൽ റവയിലോ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതെല്ലാം ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഞാനിതാ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കബാബ് എഗ് കബാബ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ റവയിൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ബ്രെഡ് ക്രംസിൽ കിട്ടുന്ന ആ ഒരു ഫിനിഷിങ് നമുക്ക് ഇതിൽ കിട്ടില്ല. ബ്രെഡ് ക്രംസ് ആകുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവുക കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് മാത്രം ഈ ഒരു റവ എടുത്തുന്നേ ഉള്ളൂ. റവ വെച്ചിട്ട് സാധാരണ ആൾക്കാർ ചെയ്യാറുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല മേൽഭാഗം. അതാണ് ഞാൻ പറഞ്ഞു വന്നേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ആ ഒരു എഗ് കബാബ് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.